നമസ്കാരം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന വൻകിട ഫ്ളാറ്റുകൾക്ക് സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ തീർത്തും ദുരിതപൂർണമാണ്. അതിനൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം വെട്രോഡിന് സമീപമുള്ള അസറ്റ് ഹോംസിന് സമീപത്തായി താമസിക്കുന്ന പത്മിനി എന്ന വീട്ടമ്മയുടെ ഒരു അവസ്ഥ. കഴിഞ്ഞ ദിവസം അത് നേരിട്ട് കാണാനിടയായി. ഈ വൻകിട ഫ്ളാറ്റ്, അതായത് ദേശീയപാതയ്ക്ക് സമീപം വെട്രോഡിനടുത്തായിട്ടുള്ള അല്ലുതുമാൻ സ്കൂളിന് അടുത്ത് പ്രവർത്തിക്കുന്ന അസറ്റ് ഹോംസ് എന്ന 21 നിലയുള്ള കെട്ടിടം, ഈ കെട്ടിടത്തിൽ നിന്നുള്ള മലിനജലം ഉൾപ്പെടെ ഒഴുകിച്ചെന്നെത്തുന്നത് തൊട്ടടുത്ത് താമസിക്കുന്ന പത്മിനിയുടെ വീട്ടിലാണ്. ഈ ദുരവസ്ഥയുണ്ടായിട്ട് അത് ആരോടെങ്കിലും പരാതിപ്പെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ആര് കേൾക്കാൻ? മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിന് നേരെ വെല്ലുവിളി ഉയർത്തുന്ന പണാധിപത്യവും ഒപ്പം ഉന്നത ബന്ധങ്ങളുടെയും സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് ഈ ഉദാഹരണം തെളിയിക്കുകയാണ്. വളരെ ദുരിതപൂർണമാണ്. രാത്രിയിൽ ഇങ്ങനെ ഡ്രെയിനേജിൻ്റെ വെള്ളം അവർ ഇടയ്ക്കിടെ തുറന്നുവിടുന്നു. അത് മതിലിനടിയിലൂടെ ഇവരുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. പരാതിപ്പെടാൻ ചെന്നാൽ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ള ആരുമില്ല. അതുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ കഴക്കൂട്ടം സോണൽ ഓഫീസിൽ പോയി പരാതി കൊടുത്താലോ? അവർക്ക് വന്ന് തിരിഞ്ഞു നോക്കാൻ സമയമില്ല. കാര്യം എങ്ങനെ സമയം വരും? കാരണം വൻകിട ഫ്ളാറ്റ് മുതലാളിമാരാണല്ലോ. വൻകിട ഫ്ളാറ്റ് മുതലാളിമാരുടെ കാര്യത്തിൽ കയറി ഇടപെടാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. റെസ്ട്രിക്ഷൻസിന് പല പല കാരണങ്ങളുണ്ടല്ലോ. ആ സ്വാധീനമാണല്ലോ ഇവർക്കെല്ലാം വലിയ തണലാകുന്നത്. വളരെ ദയനീയമാണ് ആ കാണുന്ന ദൃശ്യങ്ങൾ. അർദ്ധരാത്രിയിൽ ഉൾപ്പെടെ പലപ്പോഴും അവരുടെ വീടിനുള്ളിലേക്ക് ഇവർ തുറന്നുവിടുന്ന മലിനജലമാണെന്ന് കരുതുന്നു ഭൂമിക്കടിയിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. കാര്യം ഇവർ ഫ്ളാറ്റ് നിർമ്മിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിൽ കെട്ടിടം നിർമ്മിക്കുന്നതിനാൽ തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇതിനകത്തുള്ള മലിനജലമോ അല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള വെള്ളങ്ങളോ അല്ലെങ്കിൽ മാലിന്യങ്ങളോ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നൊരവസ്ഥ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ താമസിക്കുന്നവർ, അതും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള വീട്ടിൽ താമസിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് ആരോടെങ്കിലും വിശദീകരിക്കേണ്ടതുണ്ടോ? അവരുടെ അനുഭവം ഒന്ന് കേട്ടു നോക്കും. എൻ്റെ പേര് പത്മിനി എന്നാണ്. ഞാനിവിടെ കഴക്കൂട്ടം മെട്രോഡെന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് അസറ്റ് ഹോം എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റുണ്ട്. അത് തുടക്കം മുതലേ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പല രീതിയിലും ഞങ്ങൾ പല സ്ഥലത്തും കംപ്ലൈൻറ്റുകളും എല്ലാം കൊടുത്ത് എന്നിട്ടൊന്നും ഒരു ഇതുമില്ലായിരുന്നു. ഇപ്പം എന്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ സ്മെല്ലും അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് അവരടുത്ത് 2-3 വട്ടമായിട്ട് വിളിച്ച് പറഞ്ഞു എന്നിട്ട് അവർ കേൾക്കുന്നില്ല. എനിക്കിവിടെ പൊടി കുട്ടി വരെ ഉള്ളതാണ് ഞങ്ങൾക്ക് നടക്കുന്ന എടുക്കുന്നതിന്. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അവർ പറയേണ്ടടുത്തൊക്കെ ഞങ്ങൾ പറഞ്ഞു നോക്കി, പക്ഷേ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇടാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതിലെങ്കിലും ഞങ്ങളെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ചെയ്യുന്നതാണ്. ഈ നാട്ടിൽ ഉന്നത ബന്ധു ഇഷ്ടംപോലെ സമ്പത്തുമുണ്ടെങ്കിൽ എന്ത് നടത്താമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്നത്. വൻകിട ഫ്ളാറ്റുകാരായതുകൊണ്ട് അവർക്ക് ഉയർന്ന രാഷ്ട്രീയ ബന്ധമുണ്ട്, അവർക്ക് നല്ല സമ്പത്തുണ്ട്, എവിടെയും സ്വാധീനിക്കാൻ കഴിയും. സാധാരണക്കാരായ പത്മിനിമാരെ സംബന്ധിക്കുന്നിടത്തോളം ഇതിനൊന്നും ഉള്ള കഴിവില്ല. അതുകൊണ്ട് ഇതവർ അനുഭവിച്ചോളണമെന്നുള്ളതാണ് തിട്ടൂരം. അതാണ് അവരുടെ വിധിയായി കണ്ട് സമാധാനിച്ചോളണമെന്നാണ് ഇവരൊക്കെ എടുക്കുന്ന നിലപാട്. ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ നാട്ടിൽ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ഒരാളുടെ സ്വകാര്യ ജീവിതവും സ്വൈര്യ ജീവിതവും. ഇത് രണ്ടും കൊടുക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരാണോ നമ്മുടെ നാട്ടിലുള്ളത് എന്ന് ചോദിക്കേണ്ടി വരികയാണ്. നഗരസഭയിൽ ഉൾപ്പെടെ സാധാരണക്കാരുടെ ഇത്തരം പരാതികൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അതിൽ നടപടിയെടുക്കാൻ ഇത്രത്തോളം വൈകുന്നുണ്ട്? അത് ഈ സാധാരണക്കാരോട് ബന്ധപ്പെട്ട മന്ത്രിയും നഗരസഭാ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനും വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം പരാതികൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി അത് പോയി അന്വേഷിച്ച് അതിന് ഒരു തീർപ്പുണ്ടാക്കി കൊടുക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയില്ലേ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. സ്വന്തം വീട്ടിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഈ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരോ ഒന്ന് ആലോചിക്കുക. ഇത്തരം സംഭവവികാസങ്ങൾ നിങ്ങളുടെ വീട്ടിലാണ് സംഭവിക്കുന്നത്, എന്തായിരിക്കും അവസ്ഥ? അതിനെ ചോദ്യം ചെയ്യാൻ ചെല്ലുന്ന മനുഷ്യർക്ക് പുല്ലുവില കൽപ്പിക്കുന്നൊരവസ്ഥ. അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല എന്ന നിലയ്ക്ക് കൈമലർത്തുക. കാര്യം ഇത്രയും വലിയൊരു ഫ്ളാറ്റ് കെട്ടിപ്പൊക്കിയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇതങ്ങ് സഹിക്കുക, ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ളതെന്ന് കരുതി അങ്ങ് സമാധാനപ്പെടുക എന്ന രീതിയിലേക്ക് ഇവർ അവരെ പരുവപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഈ നാട്ടിൽ ഒരു പൗരൻ്റെ സ്വൈര്യ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ഒരു ഫ്ളാറ്റ് മുതലാളിക്കും അധികാരമില്ല. അതുകൊണ്ട് തന്നെയാണ് പറയപ്പെടുന്നത് ഈ പത്മിനിയുടെ ഈ ദുരവസ്ഥയ്ക്ക് ഒരു നടപടി ഉണ്ടായേ തീരുള്ളൂ. എത്ര കാലം അവർ ഈ ദുരിതം സഹിക്കണം? ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പോലീസിൽ പരാതി കൊടുത്ത് അവരുടെ മക്കളെ പോലും ഗുണ്ടകളായി ചിത്രീകരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അതായത് എന്ത് തോന്നിവാസം കാണിച്ചാലും മിണ്ടാതെ നിങ്ങളത് സഹിച്ചോളണം. ഈ നിലപാടാണ് ഈ അസറ്റ് ഹോംസുകാർ ഇവരോട് സ്വീകരിക്കുന്നതെന്ന് പത്മിനി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഭവം ജനങ്ങളുടെ മുന്നിലേക്കും ഒപ്പം ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്കും അവതരിപ്പിക്കുന്നതും ഇത്തരം പ്രശ്നങ്ങൾ നാടിൻ്റെ നിരവധി മേഖലകളിൽ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയല്ല, വാർത്തയല്ലാതായി മാറുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അവർ തമ്മിലുള്ള ഒരു ക്ലയൻറ്റ് ബന്ധമാണ്. ഇത്തരം വൻകിട ഫ്ളാറ്റുകാർ അവർക്ക് പരസ്യ വരുമാനം നൽകുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരെ ഇത്തരം വാർത്തകളുമായി ഏത് സാധാരണക്കാരൻ ചെന്നാലും അത് കുഴിച്ചു മൂടപ്പെടാറാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് വെട്രോഡ് പ്രവർത്തിക്കുന്ന വൻകിട ഫ്ളാറ്റായിട്ടുള്ള അസറ്റ് ഹോംസ് ഈ സാധാരണക്കാരായ മനുഷ്യരോട് കാണിക്കുന്ന ഈ ക്രൂരതയെ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നത്. ഇത് ചോദ്യം ചെയ്യണം. ഇത്തരം ശബ്ദങ്ങൾ ഉയർന്നു കേട്ടാൽ മാത്രമേ നാളുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കഴിയൂ. അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്ത പത്മിനിക്കും അതിൻ്റെ വിഷമതകൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരോട് വളരെ കൃത്യമായി പറയുന്നത്, സാധാരണക്കാരനാണ് ഈ നാട്ടിൽ നീതി ഉറപ്പാക്കി കൊടുക്കേണ്ടത്, അല്ലാതെ സമ്പന്നനല്ല. അതിനുവേണ്ടി നിലകൊള്ളുന്ന ഉദ്യോഗസ്ഥൻ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും അതിനെ നേരിടുക എന്ന് മാത്രം ചിന്തിച്ചാൽ മാത്രം ഇതിന് ഉത്തരം കിട്ടും. അതുകൊണ്ട് പത്മിനിയുടെ ഈ ബുദ്ധിമുട്ടിന് മറുപടി പറയാൻ നഗരസഭ ഭരണസമിതിക്കും കഴക്കൂട്ടം സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും ബാധ്യതയുണ്ട്. കാര്യം ഏറെ നാളായി ഈ ബുദ്ധിമുട്ട് അവർ സഹിക്കുന്നുണ്ട്, അവർക്ക് ഒരിടത്ത് നിന്നും നീതി കിട്ടുന്നില്ല. ഇങ്ങനെയെങ്കിലും നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിഷയം എന്നോട് പങ്കുവച്ചതും. അത് ജനങ്ങളോട് അതേ രീതിയിൽ തന്നെ പറയുകയാണ്, ഇതിൽ കൃത്യമായി ജനജാഗ്രത കൂടി ഉണ്ടായാൽ മാത്രമേ പലയിടങ്ങളിലും അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധിയാകൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.